കേരള സർക്കാരിന് നികുതിയിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല എന്നതാണ് കേരളത്തിലെ ധനപ്രതിസന്ധി. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി തമിഴ്നാടിനോ കർണാടകയ്ക്കോ ഇല്ലാത്തത്, അല്ലെങ്കിൽ ആന്ധ്രയ്ക്കില്ലാത്തത്? തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും എല്ലാം വ്യവസായങ്ങളുണ്ട്. ആ വ്യവസായത്തിൽ നിന്നുള്ള പല കൈമാറ്റങ്ങളാണ് സർക്കാരിൻ്റെ നികുതിയായിട്ട്, അവിടെ സർക്കാരിൻ്റെ നികുതി കൂടുതൽ വരികയാണ്. അതുകൊണ്ട് കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മഹാരാഷ്ട്രയിലോ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല, പെൻഷൻ കൊടുക്കുക എന്നത് അവർക്ക് പ്രശ്നമല്ല. നമ്മെ സംബന്ധിച്ച് ഇവിടെ വ്യവസായമില്ലാത്തത് കൊണ്ടാണ് സർക്കാരിന് വരുമാനമില്ലാത്തത്, കൃഷിയില്ലാത്തത് കൊണ്ടാണ് സർക്കാരിന് വരുമാനമില്ലാത്തത്. മത്സ്യബന്ധനത്തിൽ നിന്ന് കിട്ടുന്ന മത്സ്യത്തെ ഗുണവർദ്ധിത വസ്തുവായിട്ട് വിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സർക്കാരിന് വരുമാനമില്ലാത്തത്. അപ്പോൾ കൃഷിയായാലും മത്സ്യബന്ധനമായാലും വിജയിക്കണമെങ്കിൽ അതിലെ ഉൽപ്പന്നങ്ങൾ വ്യവസായം വഴി മൂല്യവർദ്ധിത വസ്തുക്കളായി വിദേശത്തേക്ക് കയറ്റുമതി അയക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടാവണം. അതുകൊണ്ട് വ്യവസായവൽക്കരണമാണ് കൃഷിയുടെയും മത്സ്യബന്ധനത്തിൻ്റെയും പോലും അവരുടെ വസ്തുക്കൾക്ക്, റോ മെറ്റീരിയലിന് വില നൽകുന്ന ഉൽപ്പന്നങ്ങളായി മാറ്റുന്നത്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് വ്യവസായം തുടങ്ങാൻ ആരും തയ്യാറല്ലാത്തത്? അത് പത്രത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് ആരും വന്ന് വ്യവസായം തുടങ്ങില്ല. ഒരു മനുഷ്യൻ തൻ്റെ, ഇനി മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. കേരളത്തിലെ ബാങ്കുകളെ പഠിച്ചു നോക്കിയാൽ അറിയാം, അവിടെ സേവിങ്സ് ഉണ്ട്. പക്ഷേ ആ വാക്കുപോലും തെറ്റായിട്ടാണ് സഹകരണ വകുപ്പ് ഉപയോഗിക്കുന്നത്. സമ്പാദ്യ സമാഹരണ യജ്ഞം എന്ന് പറയുന്നതിന് പകരം കോപ്പറേറ്റീവ് ബാങ്കുകളുടെ മുമ്പിലെ ബുദ്ധിയുള്ള മലയാളികൾ എഴുതി വച്ചിരിക്കുകയാണ് നിക്ഷേപ സമാഹരണ യജ്ഞം. ബാങ്കുകളിൽ പണം സ്വീകരിക്കുന്നത് കേരള സമൂഹമേ, നിക്ഷേപം എന്നല്ല പറയുക, സമ്പാദ്യം എന്നാണ് പറയുക. വർഷങ്ങളായി ഇത് എഴുതി വച്ചിരിക്കുകയാണ് ബുദ്ധിയുള്ള ജനങ്ങൾ. ആ സമ്പാദ്യം ബാങ്കുകൾ സ്വീകരിക്കുന്നത് അതിനെ ഫിനാൻസ് ക്യാപിറ്റലാക്കി മാറ്റിക്കൊടുക്കണമെങ്കിൽ ലോൺ കൊടുക്കണം, അപ്പോഴാണ് അത് ഫിനാൻസ് ക്യാപിറ്റലാവുക. പക്ഷെ അതായി മാറണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഉണ്ടാവണം, അതിന് വ്യവസായം ഉണ്ടാവണം. വ്യവസായം എന്ന് പറയുന്നത് തന്നെ ഒരു അഡ്വഞ്ചറാണ്. എല്ലാ വ്യവസായികളും സാഹസികന്മാരാണ്. സാഹസം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. പശുവിനെ വളർത്തിയാൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്, നെല്ല് വിതച്ചാൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്, ഫാക്ടറി തുടങ്ങിയാൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. നഷ്ടം എപ്പോഴും മനുഷ്യന് ഭയം സൃഷ്ടിക്കും. സർക്കാരുദ്യോഗം എന്ന് പറഞ്ഞാൽ സ്ഥിര വരുമാനമാണ്, ബാങ്കിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ സ്ഥിര വരുമാനമാണ്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, കൃഷിയും മത്സ്യബന്ധനവും എല്ലാം ഉൽപ്പാദിപ്പിക്കുകയാണ്, വ്യവസായം ഉൽപ്പാദനമാണ്. ഉൽപ്പാദന മേഖലയിൽ എന്നും നഷ്ടം നിങ്ങളെ കാത്തു നിൽക്കും. അപ്പം നഷ്ടത്തിനേക്കാൾ വലിയ പ്രത്യാശയുണ്ടാവണം. അതായത് കുരിശിൽ തൂങ്ങി മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷയുണ്ടാവണം ജനങ്ങൾക്ക്. അങ്ങനെ ജനങ്ങൾക്ക് നഷ്ടത്തേക്കാൾ കൂടുതൽ ലാഭമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് ഒരാളെ, ദ ഹോപ്പ്. ലോർഡ് കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയാണ്, ദീർഘകാല പ്രതീക്ഷയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനം. അതൊക്കെ ഇടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ദീർഘകാല പ്രതീക്ഷ, ആ പ്രതീക്ഷയെ കേരളം കൊന്നിരിക്കുകയാണ്. ഇവിടെ പ്രതീക്ഷയാണോ ഭയമാണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ, പ്രതീക്ഷയല്ല കൂടുതൽ, ഭയമാണ് കൂടുതൽ. അത് ആ ഭയം സൃഷ്ടിക്കുന്നതിൽ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര ശതമാനം പങ്കുണ്ടെന്ന് കണക്ക് കൂട്ടി ആ ഭയം ഒഴിവായാൽ
നിങ്ങളുടെ മക്കൾ, ഈ കേരളത്തിലുള്ളവരുടെ മക്കൾ കേരളത്തിൽ ജോലി ചെയ്ത് കേരളത്തിൽ കഞ്ഞി കുടിച്ച് മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് ജീവിക്കും, അല്ലെങ്കിൽ പഠിക്കാനും തൊഴിലവസരങ്ങൾക്കും വ്യവസായം നടത്താനും അവർ മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോയി കേരളം വിദൂര ഭാവിയിൽ അടുത്ത് തന്നെ ഒരു വൃദ്ധസദനമായി മാറും. മാത്രമല്ല, പഠിക്കാൻ കഴിവില്ലാത്തവരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശക്തിയില്ലാത്തവരുമായ മാത്രം താമസിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറാതിരിക്കണമെങ്കിൽ ഭയത്തെ ഇല്ലാതാക്കണം. വിദ്യാർത്ഥികളിൽ ഭയം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, സംരംഭകരിൽ ഭയം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, കർഷകരിൽ ഭയം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷയെ കെടുത്തുന്നു. അവരാണ് ഇവിടുത്തെ വ്യവസായത്തെ നശിപ്പിക്കുന്നത്. ജനങ്ങൾ വിവേകമുണ്ടെങ്കിൽ അത് അന്വേഷിച്ചറിയുക. അതിനായി അതുകൊണ്ട് പ്രതീക്ഷ ഭയത്തെ അതിജീവിക്കുന്ന സാമൂഹിക സാഹചര്യം ഒരുക്കാൻ ഓരോ പൗരനും കടമയുണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കൾ ഈ രാജ്യത്ത് താമസിക്കും.